സൂപ്രഭയുടെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി ഒരു 2 മിനിറ്റാണ് നമുക്കുള്ളത്. ശ്രീ ജോണി നെല്ലൂർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോണി നെല്ലൂർ, ഈ CPI തുടങ്ങി വെച്ച LDF-ലെ തർക്കം മാണി പ്രശ്നവുമായി ബന്ധപ്പെട്ട് UDF-ന് ഒരു അവസരമായി കാണാൻ കഴിയുമോ? ശ്രീ ജോണി നെല്ലൂർ, തുടങ്ങി വെച്ച ഒരു തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തർക്കമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എല്ലാ കാലത്തും CPI ഇങ്ങനെ ഒരു തടസ്സങ്ങൾ ഉന്നയിക്കാറുണ്ട്. പണ്ട് കരുണാകരന്റെ നേതൃത്വം ഉണ്ടായപ്പോഴും അവരെ മുന്നണിയിലെടുക്കുന്ന കാര്യം വന്നപ്പോഴും അന്നത്തെ CPI നേതാക്കന്മാർ ഇതുപോലെ തന്നെ ഒരു വാദഗതി ഉന്നയിച്ച് DICയുടെ മുന്നണി പ്രവേശനം തടഞ്ഞവരാണ്. അപ്പൊ അവരുന്നയിക്കുന്ന അവരുടെ ഒരു ഭയാശങ്കയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ എതിർപ്പല്ലാതെ അതിലപ്പുറത്ത് അതിനൊരു വില കൽപ്പിക്കേണ്ടതില്ലെന്ന് എന്റെ അഭിപ്രായം. ഏതായാലും UDF-നെ സംബന്ധിച്ച് UDF-ന് ഏത് കക്ഷി ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് കക്ഷി വിട്ടുപോയാലും മുന്നണിക്ക് അല്പ ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം ഇല്ലാതാക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വിട്ടുപോയ മാണിസാറിന്റെ പാർട്ടിയെ ഉൾപ്പെടെയുള്ള പാർട്ടിയെ തിരിച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടത്തും. മുന്നണിയുടെ കെട്ടുറപ്പ് കൂടുതൽ സുവർണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ പിന്നെ അങ്ങ് ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് പറഞ്ഞത്? എന്ന് വെച്ചാൽ സംസ്ഥാന കോൺഗ്രസിനോട് ആ കാര്യത്തിൽ വിശ്വാസം പോരാ, ആത്മാർത്ഥതയില്ല എന്ന ആശങ്ക കൊണ്ടാണോ? അങ്ങനെയല്ല, ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിനുമെതിരെയാണ് മാണിസാറിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെയും ആക്ഷേപവും എതിർപ്പും ഉള്ളത്. ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ. ശരി 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 എനിക്ക് അത് പരിഹരിക്കുവാൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്നൊരു താല്പര്യം നമ്മൾ പറഞ്ഞു. ശരി 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 എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. അതിനു മുമ്പ് ശ്രീ കെ ഇസ്മയിൽ എന്നോട് സഹകരിക്കണം. 1 മിനിറ്റ് പോലുമില്ല. അങ്ങയുടെ ഒരൊറ്റ കാര്യത്തിലൊരു മറുപടി. എം സുരാജ് ഒരു യുവതലമുറയുടെ പ്രതിനിധിയാണല്ലോ. അദ്ദേഹത്തിന് എത്ര വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞത്? അതെ, പിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ എറണാകുളത്ത് വരുന്നത് വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ഒരു CPI-ക്കാരനെ കാണാൻ ശ്രീ കെ ഇസ്മയിൽ ഇങ്ങനെ വംശനാശം നേരിടുന്നുണ്ടോ? ജനപ്രതിനിധികളും നേതാക്കന്മാരും കുറച്ചുകൂടി പക്വതയോട് സംസാരിക്കേണ്ടതാണ്. അതൊന്നും മറുപടി അർഹിക്കാത്ത പദപ്രയോഗങ്ങളാണ്. പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് സ്വരാജിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശരി, ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.